എബിറ്റ് ഇറ്റ് എക്സ്പെക്ട്സ് എ റിട്ടേൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ റേറ്റ് ഓഫ് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺ ട്വൽവ് പോയിന്റ് ഫൈവ് സി ഫൈവ് ആണ് യു ആർ റിക്കോർഡ് ഫൈൻഡൌട്ട് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം അക്കോർഡിംഗ് ടു എം എം തിയറി എം എം തിയറിക്ക് എം എം തിയറിയുടേതായിട്ടുള്ള ഒരു ടോട്ടൽ വാല്യൂവിൻ്റെ ഫോർമുലയൊന്നുമില്ല പക്ഷെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള എല്ലാതും എല്ലാ ഫോർമുലയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത് ക്ലിയർ അപ്പോൾ അതെപ്പോഴും ഉണ്ടാവണം എം എം തിയറി എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കരുത് ആ ഒരു ഒറ്റ ഫോർമുല ആദ്യം പഠിച്ച രണ്ട് മൂന്ന് ഫോർമുലേൻ്റെ എല്ലാം ബേസിസ് ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എം എം തിയറിയിൽ എന്താണ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് നമ്മൾ ഓർമ്മ ഉണ്ടാവണം എം എം തിയറിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എം എം തിയറിയിൽ ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ക്ലിയർ ഐ ഡസ് നോട്ട് ചേഞ്ച് ടോട്ടൽ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല Is it clear for you total value remains constant? So uh, we'll see how to calculate the total value. But, uh, when I, I have the total value of the firm calculate a bit by k0. A bit by k0 is a formula to calculate the total value of the firm. First our theory, theoretical the V is equal to a bit by K0. എസ് ഇസ് ഈക്വൽ ടു കെ കെ ഈസ് ഈക്വൽ ടു എബിറ്റ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം മൈനസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എബിറ്റ് ബൈ എസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഫോർമുല പണ്ട് ആദ്യം മുതലേ പഠിച്ചിരുന്നത് ഇതാണ് വി ഇസ് ഈക്വൽ ടു എബിറ്റ് ബൈ കെ സീറോ വേർ എബിറ്റ് ഇസ് ഗൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് വൺ ലാക്ക് ഒരു ലക്ഷം ഡയറക്റ്റ് പ്രോബ്ലം ആട്ടോ എബിറ്റ് വൺ ലാക്ക് ആയിട്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്

ക്യാപിറ്റൽ സ്ട്രക്ചറിനനുസരിച്ച് മാറ്റേണ്ടാവില്ല ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് ആൻഡ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് കോൺസ്റ്റൻ്റ് ഹിയർ ക്ലിയർ ആ ക്വസ്റ്റൻ ക്ലിയറായി വിചാരിക്കുന്നു ഇറ്റ് ഇസ് എ വെരി സിംപിൾ പ്രോബ്ലം അതുകൊണ്ടാണ് വേഗം എക്സ്പ്ലെയിൻ ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ എം എം അപ്രോച്ച് വെച്ചിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞിരുന്നത് ദർ ആർ ടു ഫേംസ് എക്സ് ആൻഡ് വൈ വിച്ച് ആർ ഐഡൻ എക്സാക്ട്ലി ഐഡന്റിക്കൽ എക്സെപ്റ്റ് ദാറ്റ് എക്സ് ഡസ് നോട്ട് യൂസ് എനി ഡെപ്റ്റ് എക്സിന് ഡെപ്റ്റ് ഇല്ല വൈൽ വൈ ഹാസ് 1 ലാക്ക് 5% debt in its financing why K, debt and, both the firms have earnings before interest and tax 25000 bit the same and the equity capitalization rate is 10% clear assuming the corporate tax rate of 50% calculate the value of the firm using uh, m and m approach mm -M approach which, uh, calculate uh, അപ്പോൾ എക്സും വൈയും സിമിലറാണ് എക്സിന് ഡെപ്റ്റ് ഇല്ല അപ്പോൾ എക്സിന് ഡെപ്റ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഡെപ്റ്റ് ഇല്ലാത്ത ഫേമിൻ്റെയാണ് നമ്മൾ എപ്പോഴും കാണേണ്ടത് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം നമ്മൾ അൺലിവേർഡ് ഫേമും ലിവേർഡ് ഫേമും പഠിച്ചില്ലേ അപ്പോൾ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് അപ്പോൾ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെപ്റ്റ് ഒന്നും യൂസ് ചെയ്യാത്ത ഫേം അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ എപ്പോഴും ആലോചിക്കണം ടാക്സ് റേറ്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ എം എം അപ്രോച്ചിൻ്റെ സെക്കൻഡ് ഫോർമുലയാണ് ബേസ് കേട്ടോ സെക്കൻഡ് ഫോർമുലയിലാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ആ ഒരു എം എം അപ്രോച്ച് തന്നെ രണ്ട് രീതിയിലുണ്ട് വിച്ച് യൂസസ് ടാക്സ് ടാക്സുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടാക്സും കൂടി അടങ്ങുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു ടാക്സും കൂടി അടങ്ങണ ഒരു ഫോർമുലയിൽ അതിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ ഫോർമുലാസും പഠിച്ചിട്ടുണ്ട് ക്ലിയർ അപ്പം അതാണ് നമ്മൾ വാല്യൂ ഓഫ് ദ അൺലിവേർഡ് ഫേം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നിണ്ടായിരുന്നു ഫോർമുല എബിറ്റ് ബൈ കെ സീറോ ഇൻ വൺ മൈനസ് ടി ക്ലിയർ അപ്പം എബിറ്റ് ബൈ കെ സീറോ ഇൻ വൺ മൈനസ് ടി ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു അപ്പം ആ ടാക്സ് റേറ്റ് മൈനസ് ചെയ്യണം ആ ഒരു ഇതെന്ന് ഡെപ്റ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും അൺലിവേർഡ് ഫേമിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ അന്ന് തിയറി ഡിസ്കസ് ചെയ്യണ സമയത്തും നോട്ട്സ് അയച്ചു തരേണ്ട സമയത്തും അത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മ തിയറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എബിറ്റ് ഇല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണണം കേട്ടോ എബിറ്റ് ബൈ കെ സീറോ ഇൻറ്റു വൺ മൈനസ് ടീ ആണ് അൺലിവേർഡ് ഫേമിന്റെ തിയറി ഓഫ് റെലവൻസാണ് ഞാൻ സംസാരിക്കുന്നത് മോഡി ഗില്ലാനി മില്ലറിന്റെ സെക്കൻഡ് അപ്രോച്ച് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് അത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ നോക്കണം ക്വസ്റ്റ്യനിൽ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് ക്ലിയർ അപ്പോൾ എബിറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് കെ സീറോ നമുക്ക് തന്നിണ്ട് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് രണ്ടിൻ്റെയും സെയിമാണ് പത്ത് ശതമാനമാണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ പോയിന്റ് വൺ സീറോ ഇൻറ്റു വൺ മൈനസ് ടി ഇൻറ്റു വൺ മൈനസ് പോയിന്റ് ഫൈവ് അപ്പോൾ പോയിന്റ് ആ കിട്ടുക ആൻസർ ഇസ് വൺ ലാഖ് ട്വന്റി ഫൈവ് തൗസൻഡ് വൺ ലാഖ് ട്വന്റി ഫൈവ് തൗസൻഡാണ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം എക്സ് എന്ന് പറഞ്ഞാൽ അൺലിവേർഡ് ഫേം ആണ് എക്സിന്റെയും വൈൻ്റെയും വ്യത്യാസം എന്താ വൈക്ക് ലിവറേജ് ഉണ്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ക്ലിയർ അപ്പൊ വൈ എന്ന് പറയുന്നത് ലിവേർഡ് ഫേം ആയി അപ്പം നമ്മൾ എന്താ ചെയ്യാച്ചാൽ വാല്യൂ ഓഫ് ലിവേർഡ് ഫേം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ വാല്യൂ ഓഫ് ലിവേർഡ് ഫേം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ടാക്സ് അഡ്വാൻറ്റേജ് ഈ കുറച്ച് ടാക്സ് ഇല്ലേ നമ്മൾ കുറച്ച് കുറഞ്ഞു പോയി ടാക്സ് ആ ടാക്സ് ആഡ് ബാക്ക് ചെയ്താൽ ലിവേർഡ് ഫേമിൻ്റെ വാല്യൂ ആയി ഇത് മാത്രമേ ആ ഒരു ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ലിവറേജ് ഇല്ലെങ്കിൽ ടാക്സ് നമുക്ക് കിട്ടില്ല ബെനിഫിറ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വാല്യൂന്ന് അത് കുറയ്ക്കണം ലിവറേജ് ഉണ്ടെങ്കിൽ ആ കുറച്ച് ടാക്സ് ആഡ് ബാക്ക് ചെയ്യാം ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതല്ലെങ്കിൽ ആ രണ്ട് ഫേംസും ഐഡൻറ്റിക്കലാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേമിൻ്റെ കൂടെ ഈ ഒരു ടാക്സ് അഡ്വാൻറ്റേജ് നമ്മൾ കുറച്ചില്ലേ നേരത്തെ ഒരു ഇരുപത്തി പോയിന്റ് ഫൈവ് ആ പോയിന്റ് ഫൈവ് ഇവിടെ ആഡ് ബാക്ക് ചെയ്യണം പ്രപ്പോർഷൻ ഓഫ് ഡെപ്റ്റിന്റെ പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് പറയുമ്പോൾ വെറും പോയിന്റ് ഫൈവ് അല്ല എത്രയാണ് കുറച്ചതെന്ന് വെച്ചാൽ ആ എമൗണ്ട് നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ വാല്യൂ ഓഫ് ലിവേർഡ് ഫേം ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം പ്ലസ് ടാക്സ് അഡ്വാൻറ്റേജ് വൺ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡാണ് അൺലിവേർഡ് ഫേമിൻ്റെ ടാക്സ് വാല്യൂ അതിൻ്റെ കൂടെ നമ്മുടെ ടാക്സ് അഡ്വാൻറ്റേജ് എത്രയെച്ചാൽ അത് നമ്മുടെ ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്ലസ് പോയിൻറ്റ് ഫൈവ് സീറോ അമ്പത് ശതമാനം ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടുക ഓൺ വാട്ട് എമൗണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓൺ വൺ ലാക്ക് ഒരു ലക്ഷത്തിൻ്റെ മുകളിലാണ് ടാക്സ് അഡ്വാൻറ്റേജ് അത് നമ്മൾ ഒറ്റയടിക്ക് ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് അങ്ങനെയല്ല നോക്കണത് ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് ഒരു ലക്ഷത്തിൻ്റെ അഞ്ച് ഐ മീൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് കാരണം അതാണ് മൊത്തം കിട്ടുന്ന ടാക്സ് അഡ്വാൻറ്റേജ് ഉടനീളം ആ ഒരു ഡിബെഞ്ചറിന് കിട്ടാൻ പോകുന്ന ടാക്സ് അഡ്വാൻറ്റേജ് ആണ് ഡെ ഡിബെഞ്ചറിന്റെ പ്രപ്പോഷൻ ഓൺ ടാക്സസ് ക്ലിയർ അപ്പോൾ വൺ ലാക്ക് ഇൻ ടു പോയിന്റ് ഫൈവ് അപ്പം ഇറ്റ് കംസ് ടു ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം വൈ അപ്പം അൺലിവേർഡ് ഫേമും ലിവേർഡ് ഫേമും തന്നിട്ടുണ്ടെങ്കിൽ അൺലിവേർഡ് ഫേമിൻ്റെ കൂടെ ടാക്സ് ഡി അഡ്വാൻറ്റേജ് ആഡ് ബാക്ക് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഫോർ ലിവേർഡ് ഫോം ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എത്രയാണ് ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്ത ടാക്സ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക ചെയ്യാം ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു ഓക്കെ ഡു ദ ഡൂ ബൌത്ത് ദ പ്രോബ്ലംസ് പറ്റുച്ച അഞ്ചാറ് എക്സസൈസ് പ്രോബ്ലംസ് തരുന്നുണ്ട് ആൻഡ് വി വിഷാൽ മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം നമ്മൾ ആർബിട്രേജ് പ്രോസസ്സ് പറഞ്ഞില്ലേ ആ ആർബിട്രേജ് പ്രോസസ്സിൻ്റെ രണ്ട് മൂന്ന് പ്രോബ്ലം ഉണ്ട് ആ ആർബിട്രേജ് പ്രോസസ്സിൻ്റെ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടി നമുക്കിനി ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളൂ പ്രോബ്ലംസ് ആയിട്ട് കേട്ടോ പിന്നെയൊക്കെ തിയററ്റിക്കൽ പാർട്ടാണ് ഈ ചാപ്റ്ററിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ വിൽ ബി മൂവിങ് ടു ദ ഡിവിഡൻ പോളിസി ക്ലിയർ ഓക്കെ ബൈ ബൈ